മാടായി പള്ളിയിലെ മോഷണം, പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. പോലീസ് സമ്പൂർണ്ണ പരാജയമെന്നും മോഷണം നടന്നത് പോലീസിന്റെ മൂക്കിൻ തുമ്പത്തെന്നും ഉണ്ണിത്താൻ. മാടായി പള്ളി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രപ്രസിദ്ധമായ ആരാധനാലയമാണ് മാടായി പള്ളി. മാടായി പള്ളിക്ക് സംരക്ഷണം നൽകുന്നതിൽ പോലീസ് സമ്പൂർണ്ണ പരാജയമാണ്. ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന സ്ഥലമാണ് മാടായിപ്പള്ളി. ഇവിടെ മോഷണം നടത്തിയ പ്രതികളെ അടിയന്തിരമായി പിടികൂടണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു. മോഷണം നടന്ന സ്ഥലം എം പി സന്ദർശിച്ചു. അതിൻ്റെ ഉദ്ദേശം, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. മമ്മൂട്ടി രാജമാണിക്യത്തിൽ പറഞ്ഞ പോലെ ഇനി ഒരു വരവുകൂടി വരേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ജനനിബിഡമായ ഒരു കേന്ദ്രത്തിൽ ഇതിനൊരു മോഷണ ശ്രമം നടന്നിട്ട് അതിൽ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അപമാനമാണ്, നാണക്കേടാണ്, മനസ്സിലായില്ലേ? മഖാമിനകത്ത് കയറി രണ്ട് പൂട്ടാണ് തല്ലിപ്പൊളിച്ചിരിക്കുന്നത്, പക്ഷേ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ സാധുജനങ്ങളെ പരിപാലിക്കാൻ വേണ്ടി പുറത്തു വച്ചിരിക്കുന്ന ആ നേർച്ചവഞ്ചി മാത്രമേ തല്ലിപ്പൊളിച്ച് കാശ് കൊണ്ടുപോയുള്ളൂ. അതിനകത്തൊരു ഏറിയാലൊരു 5000 രൂപയൊക്കെ പോവുള്ളൂ. ഇതിനകത്ത് ഇത് ആളുകളെ പറ്റിക്കാൻ ഒരു അന്വേഷണം നടത്തുക. ഇവിടുത്തെ പോലീസിനെ പോലെ നല്ല പോലീസ് എവിടെയുള്ളത്? പക്ഷേ ആ പോലീസിനെ കൂച്ചുവലം കെട്ടിരിക്കുകയാണ്. ഒരു കാര്യം അന്വേഷിക്കാനോ തെളിയിക്കാനോ സമ്മതിക്കുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ താല്പര്യപ്രകാരമല്ല പോലീസ് പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല, മനസ്സിലായോ? പോലീസിൻ്റെ ജോലി ആ ഗവൺമെൻറ്റിനെ എതിർക്കുന്നവരെ ഒതുക്കുക. കല്യാശ്ശേരി കണ്ടില്ലേ, തല അടിച്ചു പൊട്ടിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തലയടിച്ചു പൊട്ടിക്കുന്ന രക്ഷാപ്രവർത്തനമാണെന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇതറിയാമെങ്കിൽ പറയും ഇതൊരു രക്ഷാപ്രവർത്തനമാണ്, ഈ പള്ളിക്കകത്ത് കയറി മോട്ടിക്കാൻ ശ്രമിച്ചവൻ രക്ഷാപ്രവർത്തനമാണ്. അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, എസ് കെ പി സഖറിയ, അജിത് മാട്ടൂൽ, സുനിപ്രകാശ്, എ പി ബദറുദ്ദീൻ, സുധീർ വെങ്ങര എന്നിവരും എം പിയോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.